ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു യാത്ര പോയ വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളൊരു വീഡിയോ ആണ്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഞങ്ങൾ വൈകുന്നേര സമയത്താണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അത് കാരണം ഗുഡലൂർ എത്തിയപ്പോൾ രാത്രിയായി. അപ്പോൾ അവിടെ ഒരു റൂം എടുത്ത് അന്ന് അവിടെ സ്റ്റേ ചെയ്തു. പിറ്റേ ദിവസം രാവിലെ മുതലാണ് ഞാൻ വീഡിയോ എടുത്തത്. അങ്ങനെ നമ്മൾ ബാംഗ്ലൂരിലോട്ട് തിരിച്ചു. പോണ സമയത്ത് പോകുന്ന വഴിയിൽ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് കണ്ടത്. ഞാൻ ഇത്ര അടുത്തൊന്നും മാൻകുട്ടത്തെ എൻ്റെ അടുത്ത് ഞാൻ കണ്ടിട്ടില്ല. അത് മനോഹരമായിട്ടുള്ള കാഴ്ചയാണെന്നോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ഒരു കാഴ്ച. എനിക്ക് ഏറ്റവും ഇഷ്ടമായ കാഴ്ചയാണ് ഈ മാൻകുട്ടത്തെ കണ്ടത്. പിന്നെ അവിടുന്ന് അങ്ങനെ കുറച്ച് നേരം അതൊക്കെ കണ്ടങ്ങനെ നിന്നു. പിന്നെ ഞാൻ 3 ദിവസത്തെ വിശേഷങ്ങളിൽ ഈ ഒറ്റ വീഡിയോയിൽ 15 മിനിറ്റാക്കി ചുരുക്കിയിട്ടുണ്ട്. ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ എന്നല്ല, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യവും ഇതിലില്ല. ട്രിപ്പ് പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ്. പിന്നെ ഈ മൃഗങ്ങളെയൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. മൃഗശാലയിൽ പോയി മൃഗങ്ങളെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. ഇതിപ്പോൾ അവരുടെ നാട്ടിൽ, അവരുടെ വീട്ടിൽ അവർ സ്വതന്ത്രമായിട്ട് മേഞ്ഞ് നടക്കുകയാണ്. കാണാൻ തന്നെ വല്ലാത്തൊരു സന്തോഷം. പിന്നെ അങ്ങനെ നമ്മൾ കർണാടക എത്തി. ഒരു കട കണ്ടിട്ട് അവിടെ നിർത്തിയിട്ട് കരിക്കും പിന്നെ കുറച്ച് മിഠായും കാര്യങ്ങളൊക്കെ വാങ്ങി. അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് നമ്മുടെ യാത്ര തുടരുകയാണ്. പിന്നെതാ നമ്മൾ മൈസൂരെത്തി. പിന്നെ അവിടെ നിന്ന് നമ്മൾ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. നല്ല അടിപൊളി മസാല ദോശയാണ് കഴിച്ചത്. ക്രിസ്പിയായിട്ട് നല്ല ഗമ്മിയായിട്ടുള്ള മസാല ദോശയായിരുന്നു. അങ്ങനെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളൊരു ഉച്ച സമയത്താണ് ബാംഗ്ലൂരിൽ എത്തിയത്. അവിടെ ഒരു റെസ്റ്റോറൻ്റിൽ നിന്ന് ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചു. മക്കളും എല്ലാവരും നന്നായിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ പോയത് മനാർഗഡ് നാഷണൽ പാർക്കിലോട്ടാണ്. നല്ല തിരക്കാണ്. ഇപ്പച്ചി ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയി. നമ്മളവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പച്ചി ടിക്കറ്റ് എടുത്ത് വന്നു. 2 എണ്ണമുണ്ട്, സൂ ഉണ്ട്, 2 എൻട്രൻസ് ഉണ്ട്, സൂ ഉണ്ട്, സഫാരി ഉണ്ട്. അപ്പോൾ നമ്മൾ സഫാരിയാണ് സെലക്ട് ചെയ്തത്. സൂവിലാണെങ്കിൽ ഫോട്ടോ കിട്ടാൻ തുടങ്ങുന്ന കാണുന്നു. ചെറിയ അറിവ് വെച്ചിട്ട് ഞാൻ പറയാം, 4 സെക്ഷനുകളാണ്. ഓരോ സെക്ഷനുകൾ കഴിയുമ്പോഴും അവിടെ ഗേറ്റ് ക്ലോസ് ചെയ്യും. മാന്, പിന്നെ കരടി, പിന്നെ സിംഹം, പിന്നെ കടുവ, അങ്ങനെയാണ്. പിന്നെ 2 സെക്ഷനുകളാണ് തോന്നുന്നത്. അങ്ങനെ ഇതാ അടുത്ത് നിന്നാണ് ഓരോ മൃഗങ്ങളെയും കാണുന്നത്. എനിക്ക് പിന്നെ പേടി പേടിയായിട്ട് ഇതാ കണ്ടേ. ഓരോ സെക്ഷൻ കഴിയുമ്പോഴും നമ്മൾ കാണുന്നത് പ്രധാനപ്പെട്ട ഒരാളെയാണ്, കാട്ടിലെ രാജാവ് സിംഹം. ഓ, ഇവിടുന്ന് ഒരു തല കൊണ്ടൊരു ആട്ടം, ചെറിയൊരു ശബ്ദം കാണാൻ ഉണ്ടാകുന്ന ആള്. എനിക്ക് നല്ല പേടിയാണ്. ഞാൻ ആ ഗ്ലാസ്സൊക്കെ നന്നായിട്ട് അടിച്ചിട്ടില്ലേ എന്നൊക്കെ എനിക്ക് നല്ല പേടി കേട്ടോ. അടുത്ത് വന്ന് നിന്നപ്പോൾ എനിക്ക്
മാത്രമല്ല ഹയമോൾ, ഞാൻ ഹയമോൾ സീറ്റിലാണ് ഉള്ള ഗ്ലാസ്സൊക്കെ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നുണ്ട്. നമ്മളൊന്നും ചെയ്യുന്നില്ല, എന്നാലും എനിക്ക് ചെറിയൊരു പേടി. പിന്നെ നമ്മൾ കടുവനെ കണ്ടു. പിന്നെ നല്ല മഴക്കാറാണ്, നല്ല മഴക്കാറുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഈ മൃഗങ്ങളും മഴക്കാറും എല്ലാം കൂടെ കണ്ടപ്പോൾ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു. പിന്നെ നല്ലൊരു അനുഭവമാണല്ലോ, നല്ല മനോഹരമായ കാഴ്ചകളുമാണ്. അങ്ങനെ മഴയൊക്കെ പെയ്ത് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ മാളിലോട്ട് വന്നു. മക്കൾക്ക് KFC കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മാളിലോട്ട് വന്നു. പിന്നെ അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ കഴിച്ചിട്ട് വിഷ്ണുവിനും ഹയമോക്കും ചിക്കുവിനും പിന്നെ ലിതുവിനും ഇഷ്ടപ്പെട്ട ആളാണ് ഹൾക്ക്. രണ്ട് റൂമായിരുന്നു, രണ്ട് റൂമും നല്ല സൗകര്യമുള്ള റൂമാണ്. ഞങ്ങൾ റൂമാണെങ്കിലും അവർ കിടന്ന റൂമാണെങ്കിലും രണ്ടും സെയിമാണ്, നല്ല സൗകര്യമുള്ള റൂമാണ്. ലിവിങ് ഏരിയയും പിന്നെ എന്താ ബെഡ്റൂമും നല്ല ആ സോഫയിൽ തന്നെ ഉഷാറായിട്ട് കിടന്നുറങ്ങാം. അങ്ങനെ ഞങ്ങൾ പോയത് ഉപ്പച്ചി ഉമ്മച്ചി ഞാൻ എൻ്റെ ഏട്ടത്തി എൻ്റെ അനിയത്തി എൻ്റെ രണ്ട് മക്കൾ അവളെ എൻ്റെ ഏട്ടത്തിൻ്റെ മോന് പിന്നെ എൻ്റെ അനിയന് എൻ്റെ മൂത്തമ്മ ഞങ്ങൾ എല്ലാവരും കൂടെയാണ് പോയത്. അപ്പം പിന്നെ നമുക്ക് റൂം വേണമല്ലോ, നല്ല സൗകര്യമുള്ള റൂമായിരുന്നു. പിന്നെ നന്നായിട്ട് ഫ്രഷ് ആയിട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത ദിവസത്തെ വിശേഷങ്ങളാണ്. നമ്മൾ ഈ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല രുചികരമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ നേരെ സ്റ്റേഷനിൽ പോവാണ്. അങ്ങനെ ഇതാണ് നമുക്ക് ഓരോ കോയിനുകൾ കിട്ടി. ഇത് അവിടെ വെച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഇതാ വിഷുവിനും അയാൾക്കൊക്കെ കോയിന് കിട്ടിയ സന്തോഷത്തിലാണ്. അവിടെ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അവിടുത്തെ ഓഫീസർ വിഷുവിനെ വിളിച്ചിട്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്നും ചോദിക്കുന്നുണ്ട്, എന്താ കൂടി അങ്ങോട്ടാണ് പോകുന്നത് അങ്ങനെ ചോദിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്കിൻ്റെ യാത്രാ വിശേഷങ്ങളൊക്കെ കേട്ട് ബോറടിച്ചോ, ടൈമായല്ലോ അല്ലേ, അപ്പോൾ ദയവായിട്ടൊന്ന് ക്ഷമിക്കണേ. അങ്ങനെ ഇതാ അഭിഷ്യർ അമ്മയോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു തരികയാണ്.
ഇവിടുന്ന് നേരെ പോകുന്നത് റൂമിലോട്ടാണ്. പിന്നെ ഉച്ച സമയമായിട്ടുണ്ട് കേട്ടോ. മെട്രോയിലൊക്കെ കയറി അവിടെ കുറേ കാര്യങ്ങളൊക്കെ അങ്ങനെ കണ്ട് പിന്നെ നേരെ റൂമിലെത്തി ഫ്രഷായി ഉച്ചഭക്ഷണം കഴിച്ചു. മന്തി അൽഫാമൊക്കെ ആയിരുന്നു. പിന്നെ ഉപ്പച്ചി സ്നാക്സും വാങ്ങിയിട്ടുണ്ടായിരുന്നു. മുട്ടബജി, സമൂസ, പഴംപൊരി, പിന്നെ എലട, അങ്ങനെ സ്നാക്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഒരു വൈകുന്നേര സമയമായപ്പോൾ ഫ്രൂട്ട്സൊക്കെ കഴിച്ചിട്ട് വീണ്ടും നമ്മൾ യാത്ര പോവുകയാണ്. നമ്മൾ അവിടെയല്ലേ ഓറിയോ മാളിലോട്ട് പോവുകയാണ്. പിന്നെ അവിടുന്ന് കുറച്ച് ഡ്രസ്സുകളൊക്കെ വാങ്ങി നമ്മൾ മക്കളെ അവിടെയുള്ള റൈഡിലൊക്കെ ഒന്ന് കയറ്റാൻ വിചാരിച്ചു. അങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. പിന്നെ അവിടുന്ന് നമ്മൾ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി പോയി. ബിഷറു ആദ്യം സ്ട്രോബെറി ഐസ്ക്രീം മതി എന്ന് പറഞ്ഞു. പിന്നെ അവന് ചോക്ലേറ്റ് ഐസ്ക്രീമാണ് ഇഷ്ടമായത്. അങ്ങനെ അവൻ്റെ സ്ട്രോബെറി ഐസ്ക്രീമും വേണ്ടെന്ന് പറഞ്ഞിട്ട് ചോക്ലേറ്റ് ഐസ്ക്രീം വാങ്ങി. ഇതാ നമ്മൾ റൂമിലോട്ട് തിരിച്ചു പോന്നു. ഉച്ചക്ക് പൊറാട്ട, ചപ്പാത്തി, ബീഫ് വരട്ട്, ചിക്കൻ വരട്ട്, ബീഫ് കറി, ചിക്കൻ കറിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങി. ഇനി പിറ്റേ ദിവസത്തുള്ള വിശേഷങ്ങളാണ്. ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ്. ഒരുപാട് ഭംഗിയുള്ള പല നിറത്തിലുള്ള പൂക്കളൊക്കെ ഉണ്ട്. ഫ്ലവർ ഷോ ഉള്ള സമയത്താണെങ്കിൽ നല്ല തിരക്കുണ്ട്. നമ്മൾ പോയ സമയത്ത് ഫ്ലവർ ഷോ ഒന്നുമില്ല. അത് കാരണം വലിയ തിരക്കൊന്നുമില്ല. എന്നാലും വളരെ മനോഹരമായിട്ടുള്ള പൂന്തോട്ടം കണ്ടു. പിന്നെ ഇത് ഇനി സ്റ്റെപ്പ് കയറി പോകുന്നത് അവിടെയുള്ള ഒരു ലേക്ക് ഉണ്ട്. അത് കാണാൻ വേണ്ടിയിട്ടാണ്. ഈ പാർക്കിനൊക്കെ ഓരോ ചരിത്രങ്ങളുണ്ട്. ആ ചരിത്രങ്ങളൊന്നും എനിക്കറിയില്ല. 240 ഏക്കറാണ് ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഇതാ മക്കളൊക്കെ അവിടെ അടിപൊളിയായിട്ട് കളിക്കുകയാണ്. നല്ല കാറ്റും നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു. ഇനി ഇവിടെ മനോഹരമായിട്ടുള്ളൊരു പാറ ഉണ്ട്. ആ പാറൻ്റെ മുകളിലോട്ടാണ് നടന്നു പോകുന്നത്. ഈ പാറമ്മ കാറ്റൊക്കെ കൊണ്ട് കപ്പലണ്ടിയൊക്കെ കഴിച്ച് വർത്തമാനം പറഞ്ഞിരിക്കാൻ നല്ല രസമായിരുന്നു. അങ്ങനെ നല്ല കാറ്റൊക്കെ കൊണ്ട് അവിടെ അങ്ങനെ കുറച്ച് നേരം അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ഇരുന്നു. Thank you.
ഫ്ലവർ ഷോ ഉള്ള സമയത്താണെങ്കിൽ ഇവിടെയൊക്കെ ഒരുപാട് കച്ചവടക്കാരുണ്ടാവും. പിന്നെ ഈ ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡനെ ഒരുപാട് അലങ്കരിച്ചിട്ടുണ്ടാകും. നമ്മൾ വന്ന സമയത്ത് ആ സീസൺ അല്ലാത്തത് കാരണം നമുക്കതൊന്നും കാണാൻ പറ്റില്ല. ഈ ചില്ലു കൊട്ടാരത്തിൽ ഒരുപാട് പല നിറത്തിലുള്ള പൂക്കൾ അലങ്കരിച്ചിട്ടുണ്ടാവും എന്നാണ് കേട്ടത്. അങ്ങനെ വളരെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് യാത്ര തിരിച്ചു. പിന്നെ നമ്മുടെ ഫോൺ ഓഫായി പോയി, അങ്ങനെ കഴിച്ച് പിന്നെ അങ്ങനെ വീട്ടിലോട്ട് പോയി. അങ്ങനെ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട എൻ്റെ വർത്തമാനവും എൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ട് സഹിച്ച് എന്നെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. അടുത്തൊരു വീഡിയോയ്ക്ക് ഉടനെ കാണാം. താങ്ക്.